Hi friends, welcome to our channel. I am Samosa. Video is done. Samosa filling all filling with jisha. That is the sheet. I am going to cut it. அப்ப கூட்டுகாரன் கண்டு நோக்கு கண்டு நோக்கிட்டு ഇഷ്ടப்படானെങ്കിൽ சேனல் சப்ஸ்கிரைப் ചെയ്തോളൂ അതുപോലെ തന്നെ ലൈക്ക് അടിച്ചോളൂ കമന്റ് ഇടാൻ മറക്കരുത് അപ്പ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഷീറ്റ് ആണ് ഇത് അപ്പ ഞാൻ ഇത് വെറുതെ ഒരു ബോക്സിലേക്ക് വെച്ചോളൂ ട്ടോ അപ്പ കൂട്ടുകാര് കൂടുതൽ ദിവസം വെക്കാനച്ച ഇങ്ങനെ വെക്കരുത് പിന്നെ പരമാവധി നീർത്തി വെച്ചോളൂ கரெക്റ്റ് ആയിട്ട് നീർത്തി വെച്ചോളൂ അപ്പ ഞാൻ അങ്ങനെ നീർത്തിയൊന്നും വെച്ചില്ല ട്ടോ അങ്ങനെ മടക്കി മടക്കി കിട്ടത് കാരണം ചിലയതൊക്കെ അങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നീർത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നത് തന്നെയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ആദ്യം തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഇതൊരു പാൻ സോസ്പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം മതി ട്ടോ അധികമൊന്നും വേണ്ട അപ്പോൾ ഓയിൽ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ഇത്തിരി ട്ടോ അങ്ങനെ കടുകിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കില്ല കടുക് പൊട്ടി കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയൊരു സവോള അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഇട്ടാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ റെഡ് ചില്ലി പൗഡർ ഏതായാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തുക അര ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം പച്ചമുളക് മാത്രം ചേർത്താലും കുഴപ്പമില്ല അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ പോരായ എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും ഇതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം ഒന്ന് ഈ പൊടികളുടെയും പച്ചമണം ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം പിന്നെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് പിന്നെ ഈ രണ്ട് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്യാം സവോളൊക്കെ ചെറുതായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അവിയലും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാത്തിലും ഒരേപോലത്തെ ഫില്ലിംഗ് ആയാൽ പറ്റില്ലല്ലോ നമുക്ക് അപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക ഉപ്പ് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫില്ലിങ് മാറ്റി മാറ്റി പരീക്ഷിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ഫില്ലിങ് തയ്യാറാക്കിയത് എപ്പോഴും ചിക്കൻ തന്നെ പറ്റില്ലല്ലോ ചിക്കനും ഉരുളക്കിഴങ്ങാണ് കൂടുതലും നമ്മൾ ഫില്ലിങ് വയ്ക്കുക അപ്പം ഇടയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കണ്ടേ അപ്പം ഇത് നല്ലപോലെ ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ വെള്ളം വേണമെങ്കിൽ ഒരു തൈര് തെളിക്കണമെങ്കിൽ തെളിക്കാട്ടോ അങ്ങനെ ഒരു ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ അപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പക്ഷേ ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നമുക്ക് അപ്പോൾ ആ അവിവെള്ളം തട്ടിയിട്ട് ആ അവിയിലൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് എന്തായാലും നോക്കാം ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ടുണ്ടോ കൂട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരുന്നത് നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഫില്ലിങ് കൂട്ടുകാർ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു ഫില്ലിങ് ഉണ്ടാക്കി നോക്കിക്കോളാം എന്തായാലും അപ്പോൾ ഈ അവിലിൻ്റെ ഈ അവിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കാം പക്ഷെ സ്വീറ്റ് ആയിട്ടുള്ളത് എല്ലാവരും കാണിക്കണ്ടല്ലേ അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഇനി ഇത് ചൂടാറാൻ വയ്ക്കാം അപ്പോൾ നമുക്കിത് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പമുള്ള രീതി ഈ ഒരു രീതിയാണ് അത് കാരണം കൊണ്ട് ഈ രീതിയിലാണ് ഞാൻ അത് ചെയ്യണത് പിന്നെ അതേപോലെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷീറ്റ് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവും അത് പൊട്ടിപ്പോവും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്കത് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല ഞാൻ സമോസയുടെ ഷേപ്പിലും പല ഷേപ്പിലും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം മാത്രം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നു ഒന്ന് മാത്രം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് മൈദ എടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാക്കി വെച്ചോളാം അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് ചെയ്തത് അതുപോലെ ഓരോ ഷേപ്പിൽ ഞാൻ ചെയ്തിട്ട് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ചിലത് ഞാൻ ഈ രീതിയിലും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമുക്ക് അരിമൂലിയൊന്നും കട്ട് ചെയ്ത് കളയണ്ട അത് കാരണം കൊണ്ട് ഞാൻ എല്ലാതൊന്നും അങ്ങനെ മടക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് ഷൂട്ടയിലും ഇതും കൂടി ഒത്തിരി ബുദ്ധിമുട്ടാണ് ചതുരനാക്കി വെക്കുന്നേക്കാളും എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് നാലായിട്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക്
കളയേണ്ടി വരില്ല അല്ലെങ്കിൽ അരിമൂലൊക്കെ പൊട്ടിച്ച് കളയേണ്ടി വരില്ലേ അപ്പൊ പാകത്തിനുള്ള ഫില്ലിങ് നിറക്കിയ കൂടെ ഉണ്ടാട്ടോ ഫില്ലിങ് കൂടി ഉണ്ടെങ്കിൽ എന്ത് ഐറ്റംസ് ഉണ്ടാക്കായാലും ഫില്ലിങ് കൂടി കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഇതിലത്തെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ തലേദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അടിപൊളി സമോസ ഉണ്ടാക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് തുറന്ന് വെക്കരുത് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചോളോ എന്നാലാണ് കറക്റ്റ് ആവുക അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ മടക്കുമ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാൻ ഇതേപോലെ എല്ലാതും ഒന്ന് ചെയ്തെടുക്കട്ടെ അപ്പം എല്ലാത്തിനൊന്നും അത്ര ഷേപ്പ് ഇല്ല കേട്ടോ അപ്പം ഞാൻ ചതുരനാക്കി വെച്ചേക്കണത് അത്ര ഷേപ്പ് പോരാ എന്താ ചതുരൻ ഇങ്ങനെ മടക്കാൻ എനിക്ക് പറ്റണില്ല പക്ഷെ ഇങ്ങനെ ഈ ഒരു രീതിയിലാക്കി വെച്ചത് നല്ലോണം എനിക്ക് മടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ ഈ സമോസ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം സമോസ സമോസയുടെ ആകൃതിയുള്ള ഫില്ലിങ്ങൊക്കെ നമ്മൾ വേറെ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ സമോസ ഞാൻ അതായത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാവും പുറമൊന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി നമുക്ക് ഉള്ളിലൊക്കെ വെന്തിട്ടുള്ളതാ നമ്മുടെ ഈ ഷീറ്റും വെന്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേവിക്കുക പിന്നെ നമ്മൾ ഈ മടക്കിയേക്കണ ഭാഗമല്ലേ അത് ആദ്യം ഓയിലേക്ക് ഇട്ടോളാം എന്നുവെച്ചാൽ എന്തെങ്കിലും ഒട്ടിപ്പ് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ഭാഗം ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വിട്ടു പോവില്ലല്ലോ അത് കാരണം കൊണ്ടാണ് ഇത് ഞാൻ നല്ലോണം ഒന്ന് പൊരിച്ചു ചേർത്തിട്ട് അപ്പം കൂടുതൽ കൂടുതൽ ഇടാം കേട്ടോ നമുക്ക് ഒരെണ്ണം തന്നെ ആക്കിയെടുക്കണം എന്നൊന്നുമില്ല അതാണ് നമ്മൾ ഈ ഒട്ടിച്ചേക്കണ ഭാഗമല്ലേ അത് ആദ്യം ഇങ്ങനെ ഇടാം നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേ കോരിയെടുക്കാം അപ്പൊ തലേ ദിവസമൊക്കെ ഷീറ്റ് ഉണ്ടാക്കി വെച്ചാൽ വല്ല വിശേഷങ്ങൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ ഇതുപോലെ ഞാൻ എല്ലാതും ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ നമ്മുടെ സമോസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ഞാൻ ചതുരത്തിൽ മുറിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു രീതിയിലേക്ക് മാറിയത് അപ്പൊ ചതുരത്തിൽ മുറിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സമോസയുടെ ഷേപ്പ് ഉണ്ടാക്കത്തിൽ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ചതുരത്തിൽ മുറിച്ചതാണ് ശരിക്കും നമ്മൾ ആ ചപ്പാത്തിനെ നാലായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ നല്ല അടിപൊളി ഷേപ്പിൽ കിട്ടും അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതായത് ഈ ഫില്ലിങ്ങും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ലൈക്ക് അടിച്ചോളൂ കമൻ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ